രാജ്യതലസ്ഥാനം അതിവേഗം പിടിച്ചടക്കിയ അരവിന്ദ് കെജ്രിവാളിന് പിൻഗാമിയായി ദില്ലിയുടെ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുകയാണ് അതിശി മർലേന. 11 വർഷത്തിന് ശേഷം രാജ്യത്തിന്റെ തലസ്ഥാനത്തിന് പുതിയ ഭരണാധികാരി ഉണ്ടായിരിക്കുന്നു. ജയിൽ മോചിതനായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഏറെ നാടകീയ രംഗങ്ങൾക്ക് ശേഷമായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നു എന്ന് പറഞ്ഞതും രാജ്യം ഞെട്ടലോടെ തന്നെ അത് കേട്ടതും. മാസങ്ങളായി തീഹാർ ജയിലിൽ കിടന്നപ്പോൾ പോലും ഉണ്ടാകാത്ത ആപ്പിന്റെ നെടുന്തൂണായ കെജ്രിവാളിന്റെ ആ തീരുമാനം പാർട്ടിയെ പോലും ഞെട്ടിച്ചിട്ടുണ്ടാകും. ജയിലിൽ കിടന്നും അണികൾക്ക് ആവേശം പകർന്ന നേതാവ് ഭരണപഥത്തിൽ നിന്ന് പുറത്തേക്ക് ഒരിഞ്ച് പോലും പോകില്ല എന്ന ഉറച്ച തീരുമാനത്തിനൊടുവിൽ തന്റെ പിൻഗാമിയെ കണ്ടെത്തിയിരിക്കുകയാണ്. ഇനി പാർട്ടിയുടെ അണിയറയിൽ നിന്നായിരിക്കും അരവിന്ദ് കെജ്രിവാൾ കരുക്കൾ നീക്കുന്നത്. രാഷ്ട്രീയ തന്ത്രങ്ങളെല്ലാം പയറ്റാൻ, രാജ്യതലസ്ഥാനം ഇനിയും കൈപ്പിടിയിലൊതുക്കാൻ, ഭരണം നിലനിർത്താൻ കെജ്രിവാൾ ഇനി തന്ത്രം മെനയുന്നത് ആപ്പിന്റെ പിറകിൽ നിന്നുകൊണ്ടാണ്. തലസ്ഥാനത്തെ ഞടുക്കിയ കെജ്രിവാളിന്റെ തീരുമാനത്തിനോടൊപ്പം തന്റെ പിൻഗാമിയായി പിൻമുറക്കാരിയായി കെജ്രിവാൾ ചൂണ്ടിക്കാണിച്ച ആ വ്യക്തിയും ചില്ലറക്കാരിയല്ല, നിസ്സാരയല്ല. കെജ്രിവാളിന്റെ അഭാവത്തിൽ ആം ആദ്മി പാർട്ടിയെ താങ്ങായി നിർത്തിയ ആ പെൺകുരുത്ത് തന്നെയാണ് ഇനി ഡൽഹിയെ നയിക്കുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ട് ജനങ്ങളുടെ ഹൃദയം കീഴടക്കിയ നേതാവ്, പക്വമായ പെരുമാറ്റം, ഡൽഹിയിലെ ജനപ്രിയ പദ്ധതികൾക്ക് പിന്നിലെ കൈകൾ കൊണ്ടും രാജ്യതലസ്ഥാനത്തെ വനിതാ മുഖമായി മാറിയ അതിശയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാൻ കാരണങ്ങൾ ഏറെയാണുള്ളത്. എങ്കിലും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പും BJP മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി രാജ്യതലസ്ഥാനത്തേക്ക് മത്സരിക്കാൻ എത്തുന്നു എന്നതുകൂടി കെജ്രിവാളിന്റെ ഇപ്പോഴത്തെ ഈ നീക്കത്തിന് പിന്നിൽ ഉണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം ചൂണ്ടിക്കാട്ടുന്നത്. സുഷമ സ്വരാജിനും ഷീലാ ദീക്ഷിതിനും പിന്നാലെ രാജ്യതലസ്ഥാനം ഭരിക്കാൻ മറ്റൊരു വനിതാ മുഖ്യമന്ത്രി കൂടിയാണ് ഉണ്ടാകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അതിശി വഴിയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കൈമാറിയതും നൽകിക്കൊണ്ടിരുന്നതും. പത്രസമ്മേളനത്തിൽ അതിശി സ്ഥിര സാന്നിധ്യമായി തന്നെ മാറി. ഇതിനിടെ ഒരിക്കൽ പോലും കെജ്രിവാളിന്റെ ഭരണമാറ്റത്തെക്കുറിച്ച് യാതൊരു സൂചനയും അതിശി നൽകിയിരുന്നില്ല. എന്നാൽ അപ്പോഴും തന്റെ അടുത്ത പിൻഗാമി ആരാണ് എന്ന കാര്യത്തിൽ വ്യക്തമായ സൂചന അരവിന്ദ് കെജ്രിവാളിന് ജയിലിൽ നിന്ന് തന്നെ നൽകിയിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നതാണ് ശ്രദ്ധേയം. സ്വാതന്ത്ര്യദിനാഘോഷ സമയത്ത് തനിക്ക് പകരം ദേശീയ പതാക ഉയർത്താൻ കെജ്രിവാൾ നിർദ്ദേശിച്ചത് അതിശയെ തന്നെയായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. മദ്യനയ അഴിമതി കേസിൽ ജയിലിലായ കെജ്രിവാൾ ജാമ്യം ലഭിക്കും വരെ മുഖ്യമന്ത്രി കസ്റ്റഡിയിൽ നിന്ന് ഇറങ്ങാൻ പോലും കൂട്ടാക്കിയിരുന്നില്ല. ജയിലിൽ വെച്ച് ഭരണം നടത്താനുള്ള എല്ലാ സാധ്യതയും നിയമസാധ്യതകളും ഒക്കെ അദ്ദേഹം തേടുകയുണ്ടായി. ഈ സമയങ്ങളിൽ പാർട്ടിയുടെ പ്രധാന മുഖമായി മാറിയത് അതിശി തന്നെയായിരുന്നു. മനീഷ് സിസോദിയും കെജ്രിവാളും ജയിലിലായതോടെ പാർട്ടി പ്രവർത്തനങ്ങൾക്കും ഭരണകാര്യങ്ങൾക്കും അതിശി നേതൃത്വം നൽകുന്ന കാഴ്ചയായിരുന്നു പിന്നീട് കണ്ടത്. വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയുടെ ഉപദേഷ്ടാവ് എന്ന നിലയിൽ നിന്ന് മന്ത്രിസ്ഥാനത്തേക്ക് എത്തുകയും ഏറെ സുപ്രധാനമായ ചുമതലകൾ ഇതിനോടകം തന്നെ കൈകാര്യം ചെയ്ത തഴക്കവും വഴക്കവും ഒക്കെ അതിശയ്ക്കുണ്ട്. ദില്ലി സർവകലാശാല പ്രൊഫസർമാരായ വിജയ്കുമാർ സിംഗിന്റെയും തൃത്താവാഹിയുടെയും മകളായ അതിശി ദില്ലിയിലെ സ്പ്രിംഗ്ഫീൽഡ് സ്കൂളിലായിരുന്നു അവരുടെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. പിന്നീട് ചരിത്രത്തിൽ ബിരുദത്തിനായി സെന്റ് സ്റ്റീഫൻസ് കോളേജിലേക്ക് നീങ്ങി. തുടർന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഷെവറിംഗ് സ്കോളർഷിപ്പ് നേടി. അവിടെ ആദ്യത്തെ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയ അതിശി പിന്നീട് റോഡ് സ്കോളർഷിപ്പോടെ ഓക്സ്ഫോർഡിൽ തിരികെയെത്തി. വിദ്യാഭ്യാസ ഗവേഷണത്തിൽ രണ്ടാം ബിരുദവും നേടി. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് IIT ദില്ലിയിലെയും IIM അഹമ്മദാബാദിലെയും പൂർവ്വ വിദ്യാർത്ഥിയായ തന്റെ ഭർത്താവ് പ്രവീൺ സിംഗിനൊപ്പം മധ്യപ്രദേശിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ജൈവകൃഷിയും വിദ്യാഭ്യാസ സംരംഭങ്ങളിലുമൊക്കെയും അതിശി ഏർപ്പെട്ടു. ലാഭങ്ങളൊന്നും തന്നെ ഇല്ലാതെ പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾക്കായി വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിലാണ് അതിശി ഏർപ്പെട്ടത്. ഇത് തന്നെയായിരുന്നു ആം ആദ്മി പാർട്ടി അംഗങ്ങളുമായുള്ള ബന്ധത്തിലേക്കും പിന്നീടുള്ള രാഷ്ട്രീയ യാത്രയ്ക്കുമൊക്കെ തുടക്കം കുറിച്ചത്. 2013 ദില്ലി നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള പാർട്ടിയുടെ പ്രകടന പത്രിക തയ്യാറാക്കുന്നതിനുള്ള കമ്മിറ്റിയിലെ പ്രവർത്തന മികവാണ് പിന്നീട് ആം ആദ്മിയിലേക്കുള്ള വഴിത്തിരിവാകുന്നത്. ആം ആദ്മി പാർട്ടിയുടെ ആദ്യകാല നയങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ ഒരു പ്രധാന ശബ്ദമായി മാറാൻ അതിശയ്ക്ക് സാധിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ആം ആദ്മിക്ക് ഇതിലും മികച്ച ഭരണാധികാരി വേറെ ഇല്ല എന്ന് പറയേണ്ടി വരും. ഇതോടെ അരയും തലയും മുറുക്കി അരവിന്ദ് കെജ്രിവാൾ ആപ്പിനെ പൊടി തുടച്ച് എടുക്കാനുള്ള എല്ലാ വമ്പൻ പദ്ധതികളും ഡൽഹിയിൽ അരങ്ങേറി കഴിഞ്ഞു.